ഹലോ ഗായ്സ്, ഹാപ്പി ദിവാലി. ഞാൻ ദീപാവലിക്ക് വേണ്ടി ഒന്ന് ഗെറ്റ് റെഡി ആവുകയാണ്. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം, പിന്നെ വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കണം, ദീപാവലി സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാറ്? ഗെറ്റ് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് എൻ്റെ ദീപാവലി സെലിബ്രേഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റംഗോലി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റംഗോലി ഇടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് ബേസിക്കലി കളറ് മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കങ്ങനെ കളറൊന്നും കിട്ടിയില്ല, കുറേ കടയിലൊക്കെ തപ്പി നോക്കി വാങ്ങാൻ കിട്ടിയില്ല. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫാബ്രിക് കളർ ഇരിപ്പുണ്ടായിരുന്നു, അത് അരിപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ആണ് ഞാൻ ഈ റംഗോലി ചെയ്യുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഹാക്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ എങ്ങനെ ഇടാമെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ ഹാക്കൊക്കെ കണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവർ നല്ല സൂപ്പറായിട്ട് കൈ കൊണ്ടൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് സിമ്പിളാണ്. പക്ഷെ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ അല്ല മനസ്സിലായത് നമ്മൾ ഇടുന്നിടത്തൊന്നും അല്ല പൊടി വീഴുന്നു എന്നുള്ളത്. പിന്നെ സന്ധ്യ സമയം അതുകൊണ്ട് എൻ്റെ അമ്മ എന്തൊരു കൊതുകായിരുന്നു, ഭയങ്കര കൊതുകായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയോ ചെയ്തിട്ട് എനിക്കത് ഇടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മാക്സിമം വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, കാരണം നമ്മൾ ചെയ്യുന്നതുകൊണ്ടൊന്നും അല്ല പൊടി വീഴുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൊതുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതുകടി. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്, അപ്പം ഹസ്ബൻഡ് എൻ്റെ പുറകെ നടന്ന് കൊതുകിനെ കൊല്ലുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് അതുകൊണ്ട് മിസ്സായി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചായിരുന്നു പാവം എൻ്റെ ഹസ്ബൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇതാ അത് ചെയ്തു തുടങ്ങുകയാണ്. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, സങ്കടവും വരുന്നുണ്ട്. പക്ഷേ എന്താ ആഗ്രഹമുണ്ട് അത് ചെയ്ത് ആ വീഡിയോയിൽ കാണിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൊതുകാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കിളും അതിൻ്റെ ചുറ്റും കുറേ ഡോട്ട് ഡോട്ടാണ്. പക്ഷേ ആ ഡോട്ട് ഒന്നും കറക്റ്റായില്ല, ഫുൾ കുളമാവുകയായിരുന്നു. എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എന്തായാലും ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ കുറേ കളറും അരിപ്പൊടിയൊക്കെ വേസ്റ്റ് ആക്കിയതല്ലേ, എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങി. ഇങ്ങനെ ചെയ്ത് ഒരു വിധത്തിലൊക്കെ ചെയ്തു തുടങ്ങിയപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ അങ്ങ് ചെയ്തു തുടങ്ങി. ആ ഡിസൈനൊന്നും ഞാൻ വലുതായിട്ട് നോക്കാൻ നിന്നില്ല. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പം ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമായി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ ആ ഒരു യൂട്യൂബ് ഹാക്കൊക്കെ വെച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് അപ്പം ഏകദേശം ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ സമയം ഒരുപാട് എടുത്തു, കാരണം എനിക്കിത് അറിയില്ലല്ലോ ചെയ്യാൻ. അപ്പം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കേണ്ട സന്തോഷമൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്തായാലും എന്താ ഇതാണ് ഫൈനലായിട്ട് ഞാൻ ചെയ്തിട്ട് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുപോലെയല്ല ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്, പെർഫെക്ഷനും ഒന്നും ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ ചെയ്തപ്പം ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്